എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, ദുബായ് മാൾ, എടക്കര. അമരമ്പലം പഞ്ചായത്തിലെ 107 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം ഈ മാസം 27 നടക്കും. തരിശ് മാമ്പോയിൽ പ്രദേശത്തെ 82 കുടുംബങ്ങൾക്കും പുതിയകളം പ്രദേശത്തെ 25 കുടുംബങ്ങൾക്കുമാണ് പട്ടയം അനുവദിച്ചിട്ടുള്ളത്. നമ്മളിന്നോടെ കൂടിയുടെ ഉദ്ദേശം വില്ലേജ് ഓഫീസർ വിശദമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ 16 വാർഡ് ദരിശ് ഭാഗത്ത് ദീർഘകാലമായി, അതായത് 60 വർഷമായി കൈവശം വെച്ച് പോന്നിരുന്ന ഭൂമിക്ക് പട്ടയമില്ലാതെ പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. ഏകദേശം 107 ആളുകൾക്ക് പട്ടയം നൽകുന്ന ഒരു ചടങ്ങാണ് ഈ വരുന്ന 27 നമ്മുടെ മിനിസ്റ്റർ നേരിട്ട് വന്ന് നൽകുന്ന ചടങ്ങാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു സ്വാഗത സംഘമാണ് നമ്മൾ കൂടുന്നത്. അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ചടങ്ങായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ 96 വകുപ്പ് പ്രകാരം ഇ.കെ. മാനവല്ലഭൻ തിരുമുൽപ്പാടിന്റെ ഉടമസ്ഥതയിലായിരുന്ന 18 ഏക്കർ, മാനവല്ലഭൻ കാരണവർപ്പാടിന്റെ ഉടമസ്ഥതയിലുള്ള 5.5 ഏക്കർ, കാർത്യായനി തമ്പാട്ടിയുടെ ഉടമസ്ഥതയിലുള്ള 2.5 ഏക്കർ ഭൂമി എന്നിവയ്ക്കാണ് റവന്യൂ വകുപ്പ് പട്ടയം അനുവദിച്ചത്. ലാൻഡ് ബോർഡിന്റെ 1994 December 20 CR 872/73 നമ്പർ ഉത്തരവ് പ്രകാരമാണ് ജന്മിമാരായിരുന്ന മാനവല്ലഭൻ തിരുമുൽപ്പാട്, മാനവല്ലഭൻ കാരണവർപ്പാട്, കാർത്യായനി തമ്പാട്ടി എന്നിവരിൽ നിന്നും ഭൂമി ഏറ്റെടുത്തത്. പ്രസ്തുത ഭൂമിയിൽ 50 വർഷത്തിനു മുകളിലായി ചെറുകിട നാമമാത്ര കർഷകരും പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുമാണ് താമസിക്കുന്നത്. ഈ കുടുംബങ്ങൾക്കാണ് പുതിയതായി പട്ടയം അനുവദിച്ചത്. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM ബിജുവിന്റെയും CPM നേതൃത്വം PV അൻവർ MLA എന്നിവരുടെ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനാണ് ഇതോടെ ഫലമുണ്ടായത്. 2020 170 കുടുംബങ്ങൾക്കും പട്ടയം ലഭിച്ചിരുന്നു. ഇതോടെ പ്രദേശത്തെ 216 കുടുംബങ്ങൾക്ക് ഭൂമിക്ക് പട്ടയമുള്ളവരായി. 27 ഉച്ചയ്ക്ക് ശേഷം അമരമ്പലം പഞ്ചായത്തിലെ ഉള്ളാട് LP സ്കൂളിലാണ് പട്ടയ വിതരണം നടക്കുക. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, PV അൻവർ MLA എന്നിവർ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി അമരമ്പലം വില്ലേജ് ഓഫീസിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K. അനീഷ്, P. അബ്ദുൽ ഹമീദ് ലബ്ബ, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM ബിജു, നിലമ്പൂർ തഹസിൽദാർ A. ജയശ്രീ, വില്ലേജ് ഓഫീസർ N. വി. ഷിബു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ V. കെ. അനന്തകൃഷ്ണൻ, കുന്നുമ്മൽ ഹരിദാസൻ, സണ്ണി പുലിക്കുത്തിയൽ, K. എ. ഭാഗ്യപ്രകാശ്, V. കെ. ബാലസുബ്രഹ്മണ്യൻ, പെരുമ്പ്രാൽ രാജീവ്, K. രാജ്മോഹൻ, K. ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. TT Baby Diaper and Pants, number 1 Indian baby diaper brand.